ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ 6 ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്, വളരെ ഈസി ആയിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ചെയ്ത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എല്ലാ ദിവസവും ഈ ലഞ്ചുകൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം തന്നെ വാങ്ങിച്ചിട്ടാണ് ഇത് വീഡിയോ ചെയ്തത്. ഒറ്റ ദിവസം കൊണ്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് കുഴച്ച് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. അതുപോലെ ബണ്ണൊക്കെ ഉണ്ടാക്കി നേരം പോകും. അപ്പം നിങ്ങൾ ബണ്ണൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ടിഫിൻ ബോക്സിൽ വെക്കണമായിരിക്കും നല്ലത്. അതുപോലെ ചപ്പാത്തി എനിക്കിപ്പോൾ ഇതെല്ലാം കൂടി ഒരു ദിവസം ഞാൻ ചെയ്യാൻ ശ്രമിക്കണോണ്ടാണ് ഇത് റെഡിമെയ്ഡ് എടുത്തത്. അതുപോലെ ബ്രെഡ്, പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പൊടികളാണ് കേട്ടോ. പൊൻകതിറിൻ്റെ പുട്ട് പൊടി, കുരുമുളക്, ഇത് പപ്പയുടെ കുളിമുറിൽ വെക്കാനൊരു കുഞ്ഞ് പേസ്റ്റ് വേണം എന്നിട്ട് ഇവിടെ എല്ലാം ഇവിടെ ഉള്ളത് വലിയതാണ്. അപ്പോൾ പപ്പ പോയി ചെറുതെണ്ണം മേടിച്ചാൽ പിന്നെ ഇവിടെ പെന്ന് തീർന്നിട്ട് എഴുതാനായിട്ട് പിന്നെ ഇത്തിരി പച്ചരി, പിന്നെ സെല്ല റൈസ്, ബിരിയാണി റൈസ്, പിന്നെന്താ എ വി ടിയുടെ ചായപ്പൊടി, ഉഴുന്ന്, ഒരു ചെറിയൊരു ബട്ടർ, തൈര്, മുട്ട, പിന്നെന്താണ് പഴം, പൂവമ്പഴം മേടിക്കാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് പഴുത്താണ് കൊണ്ടുവന്നേക്കണത്. ഇപ്പം തന്നെ അത് വിട്ട് പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ, വിട്ടുപോയി. അത്രയും പഴുത്ത പഴേനെ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്തിട്ടെങ്കിൽ ഇതെല്ലാം ചീഞ്ഞു പോകും. പിന്നെ ക്യൂക്കുംബർ, തക്കാളി, സവാള, മല്ലിയില, ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ക്യാബേജ്, ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും എനിക്ക് ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. പിന്നെ രണ്ട് ചിക്കന് മേടിച്ചിട്ടുണ്ട്. ചിക്കന് ഭയങ്കര വില കൂടിയിട്ടായി. ഇപ്പോൾ രണ്ട് ചിക്കന് 752 രൂപയാണ് ഇന്ന് ആയത് കേട്ടോ. കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഭയങ്കര വിലയായിരുന്നു. നിങ്ങൾക്ക് ഈ ലഞ്ച് റെസിപ്പികൾ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം പരിപാടി നടക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ 1 കിലോ സവാള ഒന്ന് വഴറ്റി നല്ലതായിട്ട് കളറ് മാറുന്നത് വരെ വഴറ്റിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഇപ്പം ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് 1 കിലോ സവാള വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ വഴറ്റി കഴിഞ്ഞാൽ, അതാണ് ഞാൻ 1 കിലോ സവാള എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ 1 കിലോ തക്കാളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഈ സൺഫ്ലവർ ഓയിലിൽ വഴറ്റിയിട്ട് അത് മാറ്റി വെക്കുക. അപ്പോൾ സവാളയും ഈ തക്കാളിയും കൂടി ഒന്നിച്ച് വഴറ്റിയാൽ ചില ഡിഷസിൽ നമുക്ക് അത് ഇടാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വഴറ്റാൻ പറഞ്ഞത്. സൺഫ്ലവർ ഓയിൽ വഴറ്റിയാൽ മതി. വെളിച്ചെണ്ണയിൽ വഴറ്റിയാൽ നമ്മളുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടയാകുകയും ചെയ്യും, അതുപോലെ ടേസ്റ്റിന് ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഈ ഒരു കളറാകുന്നത് വരെ 1 കിലോ സവാള വഴറ്റിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോ. ഇപ്പം ഞാൻ ഏതായാലും ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല. വേഗം ഇന്നത്തെ എല്ലാ 6 റെസിപ്പികളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനുവേണ്ടി മാത്രമാണ് എടുത്തേക്കുന്നത്, കൂടുതൽ വഴറ്റണില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 1 കിലോ വഴറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വെക്കുക. അതുപോലെ ഇത് തക്കാളിയും വഴറ്റിയിട്ട് വെക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് തന്നെ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തന്നെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു പരിപാടി ഞാൻ ഇന്നത്തേക്ക്, ഇപ്പോൾ എല്ലാം ഞാൻ മിക്സായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാബേജ് നന്നായി ഇത്തിരി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും പിന്നെ മുട്ടയും കൂടിയിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ്, പീൽ ചെയ്തിട്ടാണ് എല്ലാം വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ റെസിപ്പികൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ ട്രിപ്പിലിങ്ങനെ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതവിടെ വേകുന്ന നേരം കൊണ്ട് കുറച്ച് ബിരിയാണി റൈസ് ഞാൻ വേവിക്കാൻ വെക്കാൻ പോണേണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് മുഴുവൻ മസാലകളെല്ലാം, പട്ട, കറിയാമ്പ്, ഏലക്ക, പിന്നെ സ്റ്റാറ്, പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് 1 കപ്പ് അരിക്ക് നമ്മൾ 1 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. ഉപ്പ് ഇത്തിരി കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ, ആ ഒരു കണക്കിന് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വറ്റിച്ചെടുക്കുക. അതവിടെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, എനിക്കിനി അരച്ചെടുക്കണം. അപ്പം നിങ്ങൾ കുറച്ചധികം 1/2 കിലോയോളമൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമുണ്ടാകും. ഇപ്പോൾ അതേ ആദ്യത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ
ഈ വഴറ്റി വെച്ച സവാളയും വഴറ്റി വെച്ച തക്കാളിയും പിന്നെ വെളുത്തുള്ളിഞ്ചി പേസ്റ്റ്. അപ്പം മറ്റേത് രണ്ടും വഴറ്റിയതാണ്. വെളുത്തുള്ളിഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച മാറിയാൽ മാത്രം മതി, മറ്റേത് വഴറ്റി കഴിഞ്ഞതാണ്, ഒട്ടും സമയം നമുക്ക് പോകുന്നില്ല. എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ, അപ്പോൾ ആദ്യം ഇട്ടത് ഗരം മസാല, പിന്നെ മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, എല്ലാം വളരെ കുറച്ച് കുറച്ച് ഒരു അര ടീസ്പൂൺ വെച്ചിട്ടൊക്കെ ഇട്ടാൽ മതി കേട്ടോ. എരിവൊന്നും ഒട്ടും കുട്ടികൾക്ക് കൂടിപ്പോകരുത്. പിന്നെ ഈ കസൂരി മെത്തി, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പനീറാണ്. അതൊന്ന് പൊടിച്ചെടുത്തേക്കണേ കേട്ടോ, കാരണം നമ്മളിതൊരു ചപ്പാത്തി റോള് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയുമെന്ന് മനസ്സിലായില്ലേ. ആ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച മാറിയാൽ മാത്രം മതി. അപ്പോൾ സവാളയൊക്കെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞങ്ങൾ ഇട്ടേക്കുക. പിന്നെ ഇനി അടുത്തൊരു പരിപാടി ഞാൻ ചെയ്യുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല, തൈരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി കോൺഫ്ലോറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ഉയർത്താലും മതി കേട്ടോ, നൈസായിട്ടുള്ള അരിപ്പൊടി ഉയർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വളരെ കുറച്ച് ഉപ്പൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ, കാരണം നമ്മളിത് ചപ്പാത്തിയുടെ റോളിനും വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് കൂടിപ്പോരുത്. അപ്പോൾ റൈസ് ഇതുപോലെ വേവിച്ചിട്ട് തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു ഈസി ആയി, പിറ്റേ ദിവസം പെട്ടെന്ന് തന്നെ എല്ലാം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തീർന്നുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഇഞ്ചി ഒന്ന് പീസസ്സാക്കിയിട്ട് കുറച്ച് ഇത് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അരക്കാനായിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ അത് കുരുമുളക് പൊടിച്ച ജാറായിരുന്നു, കുരുമുളക് പൊടി തീർന്നിട്ട് കുരുമുളകൊക്കെ പൊടിച്ച് ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ അടുത്ത ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റിയത്, തക്കാളി വഴറ്റിയത്, പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പം മറ്റത് രണ്ടും വഴറ്റി വെച്ചേക്കണത് കൊണ്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ഒപ്പം ചേർത്ത് അതിൻ്റെ പച്ച അങ്ങോട്ട് മാറിയാൽ പിന്നെ അതിനകത്തേക്ക് നമ്മൾ മസാല ചേർക്കുക. ഇത് ഞാൻ എഗ്ഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഗരം മസാല, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി, രണ്ട് മുട്ടക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒന്ന് രണ്ട് നുള്ള് ഇത് മഞ്ഞൾപ്പൊടി മാത്രം മതി, വേറെ ഒരു പൊടിയും ചേർക്കരുത്, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത് മാത്രം മതി. ഈ സമയത്ത് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച്, നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ബിരിയാണിയുടെ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട ഒന്ന് പതിയൊന്ന് വരഞ്ഞിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ബിരിയാണി റെഡി. കാരണം റൈസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസമൊക്കെ റൈസ് വെക്കണമെന്നുണ്ടെങ്കിലും പിന്നെ ഇത് വറ്റിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു കപ്പ് റൈസ് എടുത്താൽ മതി, ഒരു കപ്പ് റൈസ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾക്ക് ആക്കി കൊടുക്കാം കേട്ടോ ബിരിയാണി. ഇത്രയേ ഉള്ളൂ ബിരിയാണി മസാല നമ്മൾ മാറ്റിയിട്ട്. പിന്നെ ചെയ്യേണ്ടത് ഈ മസാല ഉണ്ടാക്കിയ അതിനകത്തേക്ക് നമ്മളുടെ ബിരിയാണിക്കുള്ള ആ റൈസ്, ബിരിയാണിക്ക് നമ്മൾ മസാല ഇട്ടിട്ട് റൈസ് വേവിച്ച് വെച്ചേക്കണല്ലേ, അതിനകത്ത് നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല, ചുമ്മാ ആ ഒരു മസാലയുടെ ഫ്ലേവറുള്ള റൈസാണെന്ന് മാത്രം. എന്നിട്ട് ഈ റൈസ് ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് ആ ഒരു മസാലയെല്ലാം ഇതിൽ പിടിക്കും, നല്ല കറക്റ്റ് ബിരിയാണിയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും, നമ്മൾ ദം ബിരിയാണിയൊക്കെ ചെയ്ത പോലെയുള്ള ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ നെയ്യെല്ലാം നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുന്നതിന് എപ്പോഴും നല്ലത്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നെയ്യൊക്കെ ചേർത്തിട്ട് ഇളക്കുമ്പോൾ ആ നെയ്യുടെ നല്ല ഫ്ലേവർ നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ബുദ്ധി വളർച്ചയ്ക്ക്, ബുദ്ധിയുടെ ഉണർവിനും ഒക്കെ നല്ലത് നെയ്യാണെന്നാണ് പറഞ്ഞത്. ബട്ടറിനേക്കാളും ആരോഗ്യത്തിന് നല്ലത് നെയ്യ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നെയ്യാണ് ഇതിനകത്ത് കൂടുതലായിട്ടും എല്ലാ ഡിഷസിലും ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ബട്ടർ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് ഡിഷെന്ന് പറഞ്ഞത് ചാറ് പോലത്തെ സംഭവങ്ങൾ ഒഴുകിപ്പോകാൻ പറ്റിയതൊന്നും കൊടുത്തു വിടാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ട് സാലഡുകൾ കട്ട് ചെയ്ത് വെക്കുക. അത് ഇപ്പോൾ റൈത്ത പോലെ ആക്കി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഉള്ളത് ഒരു അച്ചാറ്, അച്ചാറ് വേണം കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതും വേണ്ട, ഇത് മാത്രം മതി, നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ബോക്സ്, ടിഫിൻ ബോക്സ് മാത്രമേ ഉള്ളൂ, രണ്ട് മൂന്ന് പാർട്ടീഷനൊക്കെ ഉള്ള ബോക്സുകൾ
കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട്സാ നട്ട്സൊക്കെ വെച്ച് കൊടുക്കണ്ട, അതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതൊന്നും ഞാൻ ഇതിനകത്ത് കാണിക്കാം. നമുക്ക് മെയിനായിട്ടുള്ളത് കുക്ക് ചെയ്യണ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ ഇപ്പോൾ ബെൻഡോ ബോക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്ത് സ്വീറ്റ്സും നട്ട്സ് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ വെച്ച് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ചെയ്തിട്ട് വെക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണിക്കണം. എൻ്റെ കയ്യിൽ ബെൻഡോ ബോക്സ് ഒന്നും ഇല്ല താനും, അതാണ് കൂടുതലും ഞാനതിൽ അങ്ങനത്തെ ഇതൊന്നും ഇതിനകത്ത് കാണിക്കാത്തത് കേട്ടോ. ബെൻഡോ ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ വെച്ച് കാണിച്ചേന്. പിന്നെ ഇത് അടുത്ത ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴറ്റിയ സവാള ഇട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ വഴറ്റിയ സവാളക്ക് വേറെ പണിയില്ല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്ന് ആകുന്ന ആ സമയം കൊണ്ട് ഒരു പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. കാരണം ഇത് ഗീ റൈസ് ആണ്, ഗീ റൈസിൽ ചെറിയൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഒരു കുഞ്ഞു പച്ചമുളകാണ് ഇട്ടേക്കണത്. പിന്നെ നട്ട്സും റൈസിൻസും ഇട്ടിട്ടുണ്ട്, അത് അത്യാവശ്യമുണ്ട്, എന്നാലേ ഗീ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഗീ ഇപ്പോഴും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ എണ്ണയിൽ വഴറ്റിയ സവാളയില്ലേ, പിന്നീട് ഒരു എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് എണ്ണ ഒഴിക്കാഞ്ഞത്. കാരണം അതിൽ എണ്ണയുണ്ട്. അപ്പോൾ ഗീ റൈസും ഇതുപോലെ തന്നെ, ഒന്നാമത് ഞാൻ ഈ ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കണേന്. എന്നിട്ടാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണത്. അതും ഏറ്റവും അവസാനമാണ് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണത് കേട്ടോ. വളരെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും ഒഴിക്കണ്ട. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ, അടിപൊളിയാണ്. അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കറികൾ, കുറുമ അങ്ങനെ ഗ്രേവി ഒഴുകുന്ന രീതിയിലുള്ള കറികൾ, അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതിന് നല്ലത് കേട്ടോ. അതൊക്കെ നമുക്ക് വീട്ടിൽ വരുമ്പോൾ കൊടുക്കല്ല, ഈ ഒരു നേരത്തെ ഭക്ഷണം അവിടെ കഴിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കണമെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഇതിനും സൈഡ് ഡിഷായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത ഈ ക്യൂക്കുംബറും തക്കാളിയും സവാള മാത്രമേ വെക്കണുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി വെക്കണുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകം കൂടി ഫ്രൂട്ട്സ് വെക്കണമായിരിക്കുള്ളൂ നല്ലത്. ഇപ്പോൾ എനിക്ക് ആ ബോക്സിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള മുന്തിരിയാ ഓറഞ്ചാ, നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഓരോരുത്തരുടെ കഴിവനുസരിച്ചുള്ളത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കുട്ടികൾക്ക് കൊടുത്തോളും, കുട്ടികൾ വെള്ളവും ധാരാളം കുടിച്ചോളും, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഉള്ളൂ, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോറും മീൻകറിയും എല്ലാം കൂട്ടിയിട്ടൊക്കെ നല്ല വിശാലമായിട്ട് കഴിക്കുക. നമ്മൾ ഈ പുറത്ത് പോകുമ്പോഴേക്കും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും കൈ ചീത്തകുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത്, നമ്മൾ നേരത്തെ ചപ്പാത്തി ഇത് മേടിച്ച ആ ചപ്പാത്തി ഉണ്ടല്ലോ അതാണ് എടുക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ചപ്പാത്തി എല്ലാം കൂടി ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് റെഡിമെയ്ഡ് ചപ്പാത്തി എടുത്തത്. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ദേ ഒരു മുട്ട അതിൻ്റെ മീതിലേക്ക്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ചപ്പാത്തിക്ക് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ മുട്ടക്കകത്ത് ഉപ്പ് കുരുമുളകോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റൗവിനൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റൗവിൻ്റെ ലെഗ് എല്ലാം ചീത്തയിൽ നിൽക്കുന്നതാണ്. ഏത് പാത്രം വെച്ചാലും ഭയങ്കര ചരിവാണ് വന്നത്. അത് വലിയ ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ, ഇങ്ങനെ സൈഡിലേക്ക് ഒഴുകി വരും എന്ത് പാത്രം വെച്ച് കഴിഞ്ഞാലും. അതാണ് ഇതിങ്ങനെ നടുവിന്ന് താഴേക്ക് ഒഴുകി വീഴുന്നത് കേട്ടോ. എന്നിട്ട് ഈ മുട്ട അതിൻ്റെ മീതിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മീതിലേക്ക് ചപ്പാത്തി വെക്കുക. ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചത്, മുട്ട അങ്ങോട്ട് ആദ്യം ഒഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്തോ എനിക്കങ്ങനെ തോന്നിയില്ല ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ അത് ഇങ്ങനെ ഒഴുകി പോയി. എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തൊക്കെ ചെയ്താൽ മതി. എന്നിട്ടത് ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടതിന് ശേഷം നമ്മളതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനായിട്ട് പോണത് പനീറിൻ്റെ ഫില്ലിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു റോൾ ഉണ്ടാക്കുമ്പോഴും ഒരു മുട്ടയും കൂടിയിട്ട് ഈ ചപ്പാത്തിയുടെ മീതയിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി മാത്രം നിങ്ങൾ കൊടുത്തുവിട്ടാൽ മതിയാകും, കൂടുതൽ കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾ ഈ ഭാരവും ചുമന്ന് സ്കൂളിൽ പോയിട്ട് അവർക്കത് കഴിക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, മറ്റുള്ള കുട്ടികൾക്കും ഷെയർ ചെയ്യേണ്ടതെന്ന്. ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും ഓരോരുത്തർക്കുള്ള ഭക്ഷണം കൊണ്ടുവരും, അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ അവരുടെ വയറ് നിറയാനുള്ള ഭക്ഷണമാകും. അല്ലാതെ മറ്റൊരാൾക്കും കൂടി ഉള്ളതും കൂടി നമ്മൾ കൊടുത്തുവിടേണ്ട കാര്യമില്ല. അവർക്കതിൻ്റെ പകുതി, അവരുടെ ഫുഡിൻ്റെ പകുതി അങ്ങോട്ട് കൊടുക്കുക, അപ്പോൾ അവരുടെ ഫുഡിൻ്റെ പകുതി ഇങ്ങോട്ട് തരും. അപ്പോൾ അത് മതി കുട്ടികൾക്ക്, ഒരു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച
ആ പനീറിൻ്റെ ഫില്ലിങ്ങും പിന്നെ ഇത്തിരി സവാളയും കൂടി വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിനകത്തും വേണമെങ്കിൽ ക്യുക്കുംബറും തക്കാളിയും ഒക്കെ വേണമെന്ന് കഴിയാം. തക്കാളി വഴറ്റ് ചെയ്തതായതുകൊണ്ടാണ് അതിനകത്ത് നമ്മൾ വഴറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഒരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്, കാരണം ആ മുട്ട ഇങ്ങനെ ഒഴുകിപ്പോയപ്പോഴത്തേക്ക് ഞാനതിനെ അകത്തേക്ക് എടുത്തിടുന്ന ആ നേരം കൊണ്ട് ചപ്പാത്തി കരിഞ്ഞതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചപ്പാത്തി കഴിച്ചാൽ മതി, കാരണം അതിലൊരു മുട്ടയുണ്ട്, പനീറുണ്ട്, വേണ്ടതെല്ലാം ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫുഡ് ഒരിക്കലും കൊടുത്തു വിടരുത്. കുട്ടികളുടെ വയറ് ഒരു അരഭാഗം നിറയാനുള്ളത് കൊടുത്തു വിട്ടാൽ മതി. പിന്നെ വെള്ളവും കൂടി കുടിക്കുമ്പോൾ വല്ലാതെ വയറ് ഫില്ലാകും. ഇപ്പോൾ ഞാനൊരു പൂവമ്പഴുണീൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തേക്കുന്നത് നന്നായിട്ട് നല്ലതായിട്ട് തന്നെ കുട്ടികൾക്ക് വയറ് നിറയും കേട്ടോ. ഒരുപാടൊന്നും കൊടുത്തു വിടരുത് ഒരിക്കലും. കുട്ടികൾക്ക് ഒന്നാമത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഉറക്കം വരും സ്കൂളിലിരുന്നിട്ട്, ഒരുപാട് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് വയറിൽ വേണം. അതനുസരിച്ചിട്ട് ഫുഡ് വളരെ കുറച്ച് കൊടുക്കുക. പിന്നെ അടുത്ത് ചപ്പാത്തി വെച്ചിട്ട് നമ്മൾ ഇത്തിരി സോസ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനില്ലേ, അപ്പോൾ ആ ചിക്കൻ കൊത്തി അരിഞ്ഞ് എല്ലാതെയാണ് നമ്മൾ എടുത്തേക്കണതല്ല ബ്രസ്റ്റ് പീസ്. അപ്പോൾ കൊത്തി അരിഞ്ഞ് എല്ല് ഒട്ടും ഉണ്ടാവരുത് കേട്ടോ, കടിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് നമ്മൾ വറുത്തത്. അത് കൊത്തി അരിഞ്ഞിട്ട് അതും തക്കാളി സവാളയൊക്കെ ചേർത്ത് ഇത്തിരി ക്യൂക്കുംബർ നീളത്തിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. ഇത്തിരി ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു, കാരണം ഇത്രയും പച്ചക്കറി ഉള്ളപ്പോൾ അതിന് ഇത്തിരി ഉപ്പും കുരുമുളകും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത്രയുള്ള അടുത്ത റോൾ. അപ്പോൾ ഈ ഒരു ചപ്പാത്തിൻ്റെ മീതിയിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫുഡായിട്ട് മാറും. ഒരു പഴവും കൂടി വെച്ചിട്ട് അത് കൊടുത്ത്, അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അടുത്തത് ഒരു പാൻകേക്കാണ്, അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള. ഒരു അരക്കപ്പ് ഓട്സ് എടുത്തിട്ട് ഒരു മുട്ടയും പാലൊഴിക്കുക. ഞാനിപ്പോൾ വെള്ളമാണ് ഒഴിച്ചത്. ഒന്ന് കുതിർത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു 2 നുള്ള ഉപ്പും ഒരു പഴം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് പഴം ചേർക്കാം. ഇതിപ്പോൾ പൂവമ്പഴമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ, കാരണം എല്ലാം പഴുത്താണ് വന്നേക്കണമല്ലോ. അപ്പോൾ പൂവമ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം ചേർക്കാറെന്ന്. ഇപ്പോൾ പപ്പ ഏതായാലും പൂവമ്പഴം നല്ല പഴുത്താവുകൊണ്ട് വന്നേക്കണം, അതുകൊണ്ട് പൂവമ്പഴം ചേർത്ത് 1 നുള്ള ഉപ്പും 1 നുള്ള ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. അത് അരക്കണ സമയത്ത് മാത്രം ചേർക്കാൻ പാടുള്ളൂ ബേക്കിംഗ് സോഡ, അല്ലാതെ കുതിർക്കുമ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കുതിർത്ത് വെക്കരുത്. പിന്നെ ഞാനിത്തിരി ഹണി ചേർക്കുന്നുണ്ട്, കാരണം കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഹണിയൊക്കെ അതിൻ്റെ മീതയിൽ ഒഴിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഹണി അതിനകത്ത് ചേർത്താൽ. പിന്നെ ഇത്തിരി ഫ്ലേവറിന് ഒരു വാനില എസൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കായ. അപ്പോൾ ഇത് ഒട്ടും തന്നെ മധുരം, അധികം മധുരമൊന്നും ഉണ്ടാവില്ല, ആ പഴത്തിൻ്റെ മധുരമൊക്കെ തന്നെ മതിയാവും. കുട്ടികൾക്കായതുകൊണ്ട് ഇത്തിരി തേൻ ഒഴിച്ചെന്നേള്ളു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് തേൻ കുപ്പിയിലാക്കി കൊടുക്കുമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് അവരതിൻ്റെ മീതയിൽ ഒഴിച്ചിട്ടൊക്കെ കഴിക്കണം. മേപ്പിൾ സിറപ്പ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒഴിച്ച് കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബട്ടർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കിഷ്ടം നെയ്യ് തന്നെയാണ്, കുട്ടികൾക്ക് നല്ലതും നെയ്യ് തന്നെയാണ് കേട്ടോ. ബട്ടറും നല്ലതാണ് എങ്കിലും നെയ്യാണ് കൂടുതലും നല്ലത്. വലിയ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, നെയ്യാണ് നല്ലത്. അപ്പോൾ നെയ്യ് തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാറ്റർ അങ്ങോട്ട് കോരി ഒഴിച്ചു. ഒരുപാട് ലൂസാക്കാത്ത ബാറ്റർ ആയിരിക്കണം കേട്ടോ, ഒരുവിധം തിക്കായിട്ട്. ഇതിപ്പോൾ ഒരു 3 പാൻകേക്ക് ഉണ്ടാകുള്ളൂ. 3 എണ്ണത്തിന് വേണ്ടിയിട്ടാണ് 1/2 കപ്പ് ഓട്സ് എടുക്കുന്നത് കേട്ടോ. മുട്ട 2 എണ്ണം എടുക്കണമെങ്കിലും എടുക്കാം, 1 എണ്ണം മതി, കാരണം ഇത് ഒരാൾക്കുള്ള ഒരു കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിതിനെ വേണമെന്നുണ്ടെങ്കിൽ പതിയൊന്ന് മൂടി വെക്കാം, അല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് പെട്ടെന്നാകും അടിവശം, ഇപ്പോൾ നമ്മൾ ഹണി ഇട്ടേക്കണോണ്ട് അടിവശം പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ട് കളർ മാറും. എന്നിട്ടൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ മറിച്ചിടുന്നതിന് മുമ്പ് അതിൻ്റെ മീതിയിൽ കുറച്ച് നെയ്യൊന്നും ഇട്ട്, കാരണം അതിൻ്റെ അടിവശം തിരിച്ചിടുമ്പോഴത്തേക്കും ഒന്ന് മുരിയൂല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളു ഈ ഒരു പാൻകേക്ക്. ഇതും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള, കാരണം സാധാരണ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് വയറ് നിറച്ച് കൊടുക്കാതെ ഇത് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുടെ ആ ഒരു കണക്കാണ് നമ്മൾ നോക്കേണ്ടത്. പ്രോട്ടീനും വിറ്റമിൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ഒരു കണക്ക്, അല്ലാതെ വയറ് നിറയെ കഴിപ്പിക്കണ അത് ശീലം നമ്മൾക്ക് അത്ര നല്ല. ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ് ശീലിച്ചത്, വയറ് നിറയെ കഴിക്കുക.
അപ്പോൾ ആ ഒരു ശീലം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ആ ഒരു ശീലത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടേ. അപ്പോൾ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ വയറ് നിറച്ച് കൊടുക്കാതെ കൊടുക്കുന്നത് ആവശ്യമായ പോഷകങ്ങൾ ഉൾക്കൊണ്ട് ഭക്ഷണം വളരെ കുറച്ചായിട്ട് കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാലാണ് നല്ലത്. ഇപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തേക്കുന്ന 6 റെസിപ്പിയും ഈ പറഞ്ഞ ഗുണങ്ങളോട് കൂടിയിട്ട് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു പാൻകേക്കിൻ്റെ സൈഡായിട്ട് ഞാൻ വെക്കുന്നത് റേസിൻസും നട്ട്സും, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പലിണ്ടി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി, അതൊക്കെ നല്ലതാണ്. പിന്നെ ഫ്രൂട്ട്സ് വെക്കാം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതുകൂടി വെക്കുക. പിന്നെ നമ്മൾ വെള്ളം കൊടുത്ത് വിടുക, അത്രയേ ഉള്ളൂ. ഇത് മതി കഴിക്കാനായിട്ട്, കൂടുതൽ കൊടുക്കുകയേ ചെയ്യരുത്. ഇതിപ്പോൾ 2 മതി കേട്ടോ, 3 ആവശ്യമില്ല ശരിക്കും. 2 മതി, അത് കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റും. പെട്ടെന്ന് അല്ലെങ്കിൽ ഇത് കഴിച്ച് തീർത്തില്ലെങ്കിലുള്ള ഒരു ടെൻഷനും ഉണ്ടാകും കുട്ടികൾക്ക്, വീട്ടിൽ തിരിച്ചുകൊണ്ട് വരുമ്പോൾ വഴക്ക് കേൾക്കില്ലേ. പിന്നെ നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും ക്യാബേജും വേവിച്ച് വെച്ചില്ലേ, ഇതൊക്കെ ഈസി പരിപാടിയാണ്, വഴറ്റാതെ ചെയ്യണ പരിപാടിയാണ്. ഇത് മൂന്നും കൂടി അങ്ങോട്ട് വേവിച്ച് എടുത്താൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് ഞാനങ്ങോട്ട് മിക്സ് ഇത് മാഷ് ചെയ്തത്. പിന്നെ അതിനകത്തേക്ക് 1/2 കപ്പ് റവ ചേർത്ത് വറുത്ത റവയെ വറുക്കാത്ത റവയെ ചേർക്കുക. ബ്രെഡ് ക്രംസിനെല്ലാം നല്ലത് റവ ചേർക്കുന്നതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ബ്രെഡ് ക്രംസ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കുക. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞതൊന്ന് ഒന്ന് കട്ട പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ചേർക്കാതെ വെളുത്തുള്ളി ഇഞ്ചി പൊടിയാണ് ചേർക്കുന്നത്, കാരണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുമ്പോൾ വീണ്ടും ഇത് ലൂസാകും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയുടെ പൊടി നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത്രയും സവാള ചേർത്ത്, പിന്നെ ഇതിനകത്തേക്കുള്ള പൊടികളെന്ന് പറഞ്ഞത് കുരുമുളക് പൊടി, എല്ലാം വളരെ കുറച്ച് കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, എരിവൊന്നും ഉണ്ടാവരുത് അധികം. പിന്നെ ചെറിയ ജീരത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ ഇത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ വളരെ കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്തിട്ടുള്ളൂ. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ചാട്ട് മസാല കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാനൊരു ഇത്തിരി സമയത്തൊന്ന് ചേർത്ത് കൊടുത്തട്ടെ, അത് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി കൂടുതലും നോണാണ്. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പനീറിൻ്റെ റെസിപ്പിയുണ്ട്, പക്ഷേ അതിൽ നമ്മൾ എഗ്ഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് ചിക്കൻ്റെ ഒരു റോൾ ചെയ്തില്ലേ, അതിന് പകരം നമ്മൾ ഇത് കോളിഫ്ലവർ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലും അതൊരു വെജിറ്റേറിയൻ ആകും കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യുക. ഇതിൽ ഞാനൊരു ഐഡിയ തരണം എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ രുചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഐഡിയ മാത്രമാണ് നമ്മൾ ഇതിൽ കൂടി തരണത്. ഇപ്പം ഞാൻ ചെയ്ത എല്ലാ ഡിഷസും സൂപ്പർ ടേസ്റ്റും തന്നെയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. നിന്ന് കുട്ടികളെല്ലാവരും ഈ സാധനങ്ങളാണ് നമ്മളുടെ വീട്ടിൽ കഴിച്ചതെല്ലാം, ഉച്ചക്കും വൈകുന്നേരം രാത്രിയെല്ലാം എല്ലാവർക്കും 2 നല്ല ഇഷ്ടപ്പെട്ടിന്നുണ്ടാക്കിയ എല്ലാ ഡിഷും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഇന്നത്തെ ഈ ഒരു ഇത് പാറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഒന്നും മുക്കണമെന്നില്ല, വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഈ രൂപത്തിൽ തന്നെ ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയിലിട്ടിട്ട്. അപ്പോൾ അത് ഹെൽത്തി അല്ലാതെ ആയി മാറും. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി, ഇത് ഷാലോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത്തിരി ബട്ടർ ചേർക്കുന്നുണ്ട്, കാരണം അതിനധികം ഉപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത്തിരി ഉപ്പുള്ള ബട്ടറിനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. നെയ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം. എന്നിട്ട് അതിനെ മറിച്ചും തിരിച്ചും വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ ഷാലോ ഫ്രൈ. അപ്പോൾ ഇത് നല്ലതായിട്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ബർഗർ കഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പെട്ടെന്ന് വിട്ടു പോരുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുക, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങളുടെ ഐഡിയ. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേർക്കാം. ചീസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പിടുത്തവും കിട്ടും, ഇത് വിട്ടൊന്നും പോകുന്നുമില്ല. ഇപ്പോഴും വിട്ട് പോകില്ല, എങ്കിൽ തന്നെയും ചീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ട് നിൽക്കും, അങ്ങനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബർഗർ. പിന്നെ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ട് മയണൈസ് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് റെഡിമെയ്ഡ് മയണൈസ് ആയാലും ഏതൊരു വീട്ടിലുണ്ടാക്കുന്ന മയണൈസ് ആയാലും ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം ഇത് എന്ത് തന്നെ ആയാലും മയണൈസ് കുറേ അധികം നേരം നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് മയണൈസ് ഇല്ലാത്ത ഒരു ബർഗറാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ ലെറ്റ്യൂസ് ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മയണൈസ് ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഈ സോസ് മാത്രമാണ് നമ്മൾ
ഈ രണ്ട് ഭാഗത്തും ആക്കി വെക്കണത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലായിരിക്കുള്ളൂ ഉച്ചക്കുള്ള. അപ്പോൾ ഈ തക്കാളിയും ക്യൂക്കുംബറും സവാള വേണമെങ്കിൽ സവാളയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ബർഗറൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബോക്സിൽ വെക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാട്ടാം. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പോൾ നമ്മളുടെ പാറ്റി വെച്ച് പച്ചക്കറി വെച്ചതിൻ്റെ മീതെ പാറ്റി വെച്ച് അതിൻ്റെ മീതെ ഒരു ചീസ് സ്ലൈസ് വെച്ച് അത്രേ ഉള്ളൂ. അതിൻ്റെ മീതെ ബണ്ണിൻ്റെ മറ്റു ഭാഗവും വെച്ച് അപ്പം നല്ല ചൂടായിട്ടിരിക്കണം കേട്ടോ പാറ്റീസ്. അപ്പോൾ അതിൻ്റെ ആ ചൂട് കൊണ്ട് നമ്മുടെ ചീസ് നന്നായിട്ട് തളർന്ന് ഒരുവിധം ചെറിയ രീതിയിലൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 6 റെസിപ്പികളും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാടമുട്ട നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിയിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതൊന്ന് ബുൾസൈ ആക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ നടുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ അതായിരിക്കുള്ളൂ കൂടുതൽ ബെറ്റർ ഇട്ട നമ്മുടെ ഈ ബണ്ണിൻ്റെ ഇതെല്ലാം തെറിച്ച് ഇങ്ങനെ ലെയറൊക്കെ വിട്ട് പോകാതിരിക്കാൻ അതായിരിക്കുള്ളൂ നല്ലത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാക്ക് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ 6 ദിവസത്തേക്കുള്ള ലഞ്ച് റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയണം. ഇനി കൂടുതൽ റെസിപ്പികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പറയുക, സമയം കിട്ടുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് റൂബിനെ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് റൂബിനെയൊക്കെ കാണിക്കാം. താങ്ക് യു.